നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയ്ക്ക് മീതെ ആര് പാർട്ടിയിൽ വളർന്നാലും അവരെ വെട്ടിമാറ്റും, അല്ലെങ്കിൽ തരം താഴ്ത്തും. ഇത് തന്നെയാണ് പല സംഭവങ്ങളിലും നാം കണ്ടത്. പി ജയരാജൻ, വി എസ് അച്യുതാനന്ദൻ, കെ കെ ശൈലജ, ഇപ്പോഴിതാ ജി സുധാകരനും കൂടി. ജി സുധാകരനെ കൊടുക്കാനായി വൻ ഗൂഢാലോചനകളാണ് പാർട്ടിയിൽ നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രണ്ട് പതിറ്റാണ്ടോളമായി വിപ്ലവ ഭൂമിയായ ആലപ്പുഴയിൽ സി പി എമ്മിനെ മുന്നിൽ നിന്നും നയിച്ച വ്യക്തിത്വം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വീഴ്ച കണ്ടെത്തി മുതിർന്ന നേതാവ് ജി സുധാകരനെ സി പി എം പരസ്യമായി ശാസിക്കാൻ തീരുമാനിച്ചപ്പോൾ അതുണ്ടാക്കുന്ന അലയൊലികൾ ഏറെയായിരുന്നു. രക്തസാക്ഷിയുടെ സഹോദരൻ, മന്ത്രിപദമടക്കം പാർട്ടി ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം പ്രശംസനീയമായ നിലയിൽ കൈകാര്യം ചെയ്ത വ്യക്തി, രാഷ്ട്രീയ എതിരാളികൾ പോലും ആദരിക്കുന്ന വ്യക്തിത്വം, ഇതിനെല്ലാം അപ്പുറം രണ്ട് പതിറ്റാണ്ടിലധികമായി ആലപ്പുഴയിൽ സി പി എമ്മിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വീഴ്ച കണ്ടെത്തി മുതിർന്ന നേതാവ് ജി സുധാകരനെ സി പി എം ഇപ്പോൾ പരസ്യമായി വിമർശിക്കുകയാണ്. എന്നാൽ ഇതിനെ ചൊല്ലി പല സംഭവങ്ങളും പാർട്ടിക്കുള്ളിൽ പുകയുന്നുമുണ്ട്. അന്വേഷണ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിലെ ആരോപണങ്ങൾ കണക്കിലെടുത്താൽ സുധാകരന് നൽകിയ ശിക്ഷ ചെറുതാണെന്ന് വ്യാഖ്യാനിക്കാം. സി പി എമ്മിന്റെ അച്ചടക്ക നടപടികളിൽ താഴെ തലത്തിൽ നിന്ന് മൂന്നാമത്തെ ശിക്ഷാ നടപടിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സുധാകരൻ മൗനം തുടരാനാണ് സാധ്യതകളേറെ. മൗനം വലിയ ആയുധമാണെന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നുണ്ട്. എന്നാൽ സംഘടനാ സമ്മേളനങ്ങൾ പുരോഗമിക്കുന്ന സമയത്തുണ്ടായ നടപടി, അദ്ദേഹത്തെ എതിർക്കുന്ന ആലപ്പുഴയിലെ പുതിയ ചേരിക്കുണ്ടാക്കുന്ന ആഹ്ലാദം ചെറുതൊന്നുമല്ല. ആദ്യം വി എസിനൊപ്പം, പിന്നീട് പിണറായി വിജയനൊപ്പവും സുധാകരൻ കൂട്ടുകൂടിയെങ്കിലും അപ്പോഴെല്ലാം ആലപ്പുഴയിലെ പാർട്ടി അദ്ദേഹത്തിന് ഒപ്പം നിന്നിരുന്നു. വിഭാഗീയത നീറിപ്പുകഞ്ഞ കാലയളവിലും പുതിയ കൂട്ടുകെട്ടുകൾ ഉരുത്തിരിഞ്ഞ വേളയിലും ആലപ്പുഴയിലെ പാർട്ടി ഘടകത്തെ ഔദ്യോഗിക പക്ഷത്തോടൊപ്പം ചേർത്ത് നിർത്താൻ സുധാകരന് സാധിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 പരാജയപ്പെട്ടിട്ടും ആലപ്പുഴ പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് സുധാകരന്റെ നേതൃത്വത്തിൽ പാർട്ടി നടത്തിയ ചിട്ടയായ പ്രവർത്തനം മൂലമാണെന്ന പ്രശംസ ഉന്നത നേതാക്കളിൽ നിന്നുപോലും ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സുധാകരനെതിരായ നീക്കം ആലപ്പുഴയിൽ ശക്തിപ്പെട്ടു. അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നവരും മുമ്പ് വി എസ് ഐസക് പക്ഷത്തായിരുന്ന ചില നേതാക്കളും ചേർന്ന് രണ്ടാം നിര എന്ന തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം ലക്ഷ്യമിട്ട് രൂപം കൊണ്ട ഗ്രൂപ്പ് പാർട്ടിയിൽ പിടിമുറുക്കാൻ നീക്കം നടത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന വിജയവും കോടിയേരിക്ക് പകരക്കാരനായി എത്തിയ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ എ വിജയരാഘവനുമായുള്ള ബന്ധവും കൈമുതലാക്കി ഇവർ മുന്നോട്ട് നീങ്ങി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരവസരം കൂടി പ്രതീക്ഷിച്ച തോമസ് ഐസക്കിനും ജി സുധാകരനും സീറ്റ് നിഷേധിക്കപ്പെടുകയും ഈ വിഭാഗത്തിലുള്ളവർ വിജയിച്ച് അധികാര സ്ഥാനങ്ങളിലെത്തുകയും ചെയ്തതോടെ പാർട്ടി പൂർണ്ണമായും കൈപ്പിടിയിലൊതുക്കാനുള്ള ശ്രമമായി പിന്നീട്. തെരഞ്ഞെടുപ്പിലെ പ്രചാരണ വീഴ്ച ആരോപിച്ച് അസംഖ്യ തെളിവുകൾ സമാഹരിച്ച ഈ വിഭാഗം യഥാർത്ഥത്തിൽ ലക്ഷ്യമിട്ടത് സുധാകരന്റെ പ്രാധാന്യമില്ലാതാക്കി പാർട്ടിയുടെ കടിഞ്ഞാൺ കൈക്കലാക്കുക എന്നതായിരുന്നു. എന്നാൽ ഇതിന് പിന്നിൽ നിന്ന് ചരട് വലിക്കുന്ന കരങ്ങൾ ആരുടേതാണെന്നാണ് ഇനി കണ്ടെത്തേണ്ടത്. ആരാണ് സുധാകരനെതിരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്? ആർക്ക് വേണ്ടിയാണ് പ്രവർത്തകർ ഇങ്ങനെ പ്രത്യേക ഗ്രൂപ്പ് രൂപീകരിക്കുന്നത്? അരൂർ മുതൽ കുണ്ടറ വരെ തീരദേശ മണ്ഡലങ്ങളിലാകെ ഉണ്ടായ വോട്ട് ചോർച്ച പരിഗണിക്കാതെ അമ്പലപ്പുഴ മാത്രം ചർച്ചയാക്കി സുധാകരനെ പ്രതിക്കൂട്ടിലാക്കി. എന്നാൽ പൊതുവെ യു ഡി എഫിന് മേൽക്കോമയുണ്ടായിരുന്ന അമ്പലപ്പുഴയിലെ ഭൂരിപക്ഷ സമുദായ മേഖലകളിലടക്കം ഇടത് സ്ഥാനാർത്ഥിക്കുണ്ടായ മികച്ച ലീഡ് ചൂണ്ടിക്കാട്ടി സുധാകരനെ അനുകൂലിക്കുന്നവർ അന്വേഷണ കമ്മീഷന് മൊഴി നൽകിയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. തൊട്ടടുത്ത മണ്ഡലങ്ങളായ ആലപ്പുഴയിലും ചേർത്തലയിലും അരൂരിലുണ്ടായ വോട്ട് ചോർച്ചയും അന്വേഷണ വിധേയമാക്കിയുമില്ല. പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കും മുമ്പ് സുധാകരന്റെ വിശ്വസ്തരെ വെട്ടിനിരുത്തി എതിർചേരി നീക്കം പരസ്യമാക്കി. പടനിലം സ്കൂൾ ക്രമക്കേട് ആരോപണവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻഅംഗം കെ രാഘവനെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തനിക്കെതിരായി നടന്ന നീക്കങ്ങളെക്കുറിച്ച് സുധാകരൻ ഉന്നയിച്ച പരാതികളിലും ചിലർ നടത്തുന്ന പൊളിറ്റിക്കൽ ക്രിമിനലിസത്തെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളും നേതൃത്വം ചെവിക്കൊണ്ടിട്ടില്ല. സുധാകരൻ സംസ്ഥാന സമിതി യോഗങ്ങളിൽ പങ്കെടുക്കാനിരുന്നതും ഒരു ആനുകാലിക പ്രസിദ്ധീകരണത്തിൽ നൽകിയ കവിത പ്രതിഷേധ സൂചകമാണെന്നും എതിർപക്ഷം വ്യാഖ്യാനിക്കുകയും ചെയ്തു. പാർട്ടി സംസ്ഥാന സമിതി അംഗമാണ് 73 വയസ്സുകാരനായ സുധാകരൻ. ഇപ്പോഴത്തെ തീരുമാനപ്രകാരം 75 വയസ്സ് വരെ മാത്രമേ അദ്ദേഹത്തിന് ഈ സമിതിയിൽ തുടരാനാകൂ.
കേരള സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെ പൊതുരംഗത്തെത്തിയ സുധാകർ 1971 എസ് എഫ് ഐയുടെ ആദ്യ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അടിയന്തരാവസ്ഥക്കെതിരെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് സെക്രട്ടറിയിലേക്ക് വിദ്യാർത്ഥികളുടെ ജാഥ നയിച്ച അദ്ദേഹം പോലീസ് മർദ്ദനവും അറസ്റ്റും തിരുവനന്തപുരം സബ് ജയിലിലും സെൻട്രൽ ജയിലിലുമായി 3 മാസത്തെ ജയിൽവാസവും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കശുവണ്ടി തൊഴിലാളി സമരങ്ങൾ, എൻജിഒ അധ്യാപകരുടെ സമരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് നിരവധി തവണ അറസ്റ്റ് വരിച്ചിട്ടുമുണ്ട്. പാർട്ടി പിടിക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായി 2002 നടപടി ഏറ്റുവാങ്ങിയിരുന്നു. അന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെടുകയായിരുന്നു. എന്നാൽ പിന്നീട് ആലപ്പുഴയിൽ ശക്തമായി പ്രവർത്തിച്ച അദ്ദേഹം ജില്ലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം തുടങ്ങിയ നിലകളിലേക്ക് ഉയർന്നു വന്നു. പിൽക്കാലത്ത് സംസ്ഥാന സെക്രട്ടറിയിലേക്ക് നേതൃത്വം അവസരം വാഗ്ദാനം ചെയ്തപ്പോൾ അദ്ദേഹം നിരസിച്ചു. വൈകിയുള്ള അവസരമെന്ന നിലയിലായിരുന്നു ആ തീരുമാനമെന്ന വാർത്തയുമുണ്ടായി. എന്തായാലും ആർക്ക് വേണ്ടിയാണ് സുധാകരനെ ഇത്ര പെട്ടെന്ന് ഒതുക്കുന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. ആരോ ഇതിനു പിന്നിൽ ശക്തമായ ചരടുവലികളും നടത്തുന്നുണ്ട്. ശക്തനായ നേതാവ് തന്നെയാണ് ജി സുധാകരൻ. എന്നാൽ ആർക്ക് വേണ്ടിയോ സുധാകരനെ ഒതുക്കുകയാണ് CPM ഇപ്പോൾ. വെബ് ഡെസ്ക്, തത്വമീ ന്യൂസ്.